പിന്നെ കണ്ടന്റ് കുഴപ്പമില്ല, പക്ഷെ മേക്കിംഗ് ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഭയങ്കരമായിട്ട് തോന്നി. ആ അതാണ്, പിന്നെ കുഴപ്പമില്ല, ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് പറയത്തേക്കൊന്നുമില്ല. ആ കുഴപ്പമില്ല, ഒരു ഡ്രാമയാണ്, ഡ്രാമയാണ്. ഒരു രസമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയുടെ തിരക്കാകത്താണ് ഈ സിനിമയിൽ വില്ലനായിട്ട് വന്നത്. കണ്ടിട്ട് ഈ പടത്തിന്റെ ബഡ്ജറ്റ് കൊടുത്തിരിക്കുന്നതിന് 2 കോടി അത്രയും കണ്ടൊക്കെയാ. പക്ഷെ മൊത്തത്തിൽ പറഞ്ഞ അത്ര അടിപൊളി പടവും, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ പറയേണ്ടി വരുമ്പോ കുറച്ച് പാടാ. നമ്മൾ ഇന്റർവ്യൂല് ആവുന്ന നമ്മൾ നോക്കി, ഇന്ന് ഇന്റർവ്യൂല് ആവാത്ത അത്രക്ക് ഭയങ്കര ലാഗ പടം, ഭയങ്കര ലാഗ. ഒരു സുഖമൊന്നുമില്ല കണ്ടിരിക്കാൻ. പിന്നെ ഒരു കുഴപ്പമില്ല, പക്ഷെ മേക്കിംഗ് ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി ഒക്കെ ഉണ്ട്. ഭയങ്കര ക്യാരക്ടർ എല്ലാത്തിനെയും കണക്ക, അഭിനയൊക്കെ കുറച്ച് ശോകം. എന്നാലും എന്തോ ഒരു സാധനം, ഇങ്ങനെ കുറച്ചുകൂടി ബെറ്റർ ചെയ്യായിരുന്നു. ആകെ സിദ്ദിഖിന്റെ റോളെ ഇതിനകത്ത് ഇറച്ചി എന്നുള്ളു. പിന്നെ ഡയലോഗ്സിനകത്ത് നമുക്ക് ഒരു പടം കൊള്ളണം, സ്ക്രിപ്റ്റ് കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു പഴമ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആ ശ്രമം കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടില്ല. വന്നിരുന്നു, കണ്ടു പോയി, അത്രേ പറയാനുള്ളൂ. വന്നത് കൊണ്ട് കണ്ടു, തുടയോ തൊട്ട് ചിരി ആയിരുന്നു കാര്യമേ. അതിനകത്ത് കാണിക്കുന്ന കോമാളിത്തരം കണ്ടിട്ട് അവർക്ക് ചിരി വരുന്നത്. കോമാളിത്തരം എന്ന് വെച്ചാൽ 90s 80s കാലഘട്ടം അവർ ഫോക്കസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്ന, അത് മൊത്തം കോമഡിയാണ്. ഇവർ കാണിക്കുന്ന വില്ലന്മാരെയൊക്കെ കൈയൊക്കെ തുറത്തൊക്കെ കാണിക്കുന്നതേ കാണും. മൊത്തം കോമഡി എന്ന് പറഞ്ഞാൽ മൊത്തം കോമഡി. നമുക്കൊരു നമ്മളൊരു സീരിയസ് ആയിട്ടൊക്കെ ആയിരിക്കും ഒരു സിനിമ കാണാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം അടുത്തിനകത്ത് വില്ലൻ ക്യാരക്ടർ ചെയ്ത് മറ്റേ RSM-ൽ നമ്മുടെ എന്ന് നിന്റെ മൊയ്തീൻ്റെ ഡയറക്ടർ സ്ക്രീൻ പ്ലേ, പുള്ളി തന്നെ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ 2-ാമത്തെ സംരംഭമാണ്, സിനിമ സംരംഭമാണ് ഇത്. പുള്ളി തന്നെയാണ് പ്രൊഡ്യൂസറും പടത്തിൻ്റെ. പുള്ളി എന്ന് നിന്റെ മൊയ്തീൻ്റെ ശേഷം വേറെ പടം ചെയ്യാതിരുന്നത് ആ പടത്തിൻ്റെ പേര് കളയണ്ടല്ലോ എന്ന് കരുതിയായിരിക്കും. പക്ഷെ ഇപ്പം ആ പേര് പോയി കിട്ടിയിട്ടുണ്ട്. ആ രീതിയിൽ ഈ പടം ചെയ്തു വെച്ചിരിക്കുന്ന വെറും ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ഭയങ്കര വെയിറ്റഡ് ചെയ്തിരിക്കുന്ന, അതിനുള്ളതൊന്നും ഇല്ല അതിനകത്ത്. ബാക്ക്ഗ്രൗണ്ട് സ്കോറ് എന്തോ പ്രശാന്ത് അലക്സോ അങ്ങനെ എന്താണോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ട് പുള്ളിയുടെ പുള്ളി കർണൻ എന്ന് പറഞ്ഞ അഭിനയ രംഗത്തിലേക്ക് വരാതിരിക്കുന്ന നല്ലത്. കാര്യം വെച്ചാൽ പുള്ളി ചിരിപ്പിക്കുക, നിർത്തി ചിരിപ്പിക്കുക പുള്ളിക്കാരൻ. വില്ലനാണ് വില്ലൻ്റെ എന്താ മുറുക്കാനൊക്കെ ചവച്ച് വന്നിട്ട് പുള്ളി ചിരിപ്പിക്കുക, നിർത്തിയാക്കി ചിരിപ്പിക്കുക. എന്ത് കോമഡിയാ, തിയേറ്ററിനകത്ത് ഭയങ്കര കയ്യടിയും ചിരിയൊക്കെ ആയിരുന്നു. കാര്യം ആൾക്കാരെ ശശിയാക്കുന്ന രീതിയിൽ പടമെടുത്ത് വെച്ചിരിക്കുന്ന കറക്റ്റ് ഈ പേരോട്ട് തന്നെ കറക്റ്റ് യോജിക്കുന്നുണ്ട്. പിന്നെ നായിക എന്ന് പറയുന്നത് അതും കോമഡി പീസായി പോയി. പിന്നെ ഒന്നാമത് നല്ല ഇത് ഇച്ചിരി പോസിറ്റീവ് പറയാനുള്ളത് ഷഹീൻ്റെ പെർഫോമൻസാണ്. സിദ്ദീഖിൻ്റെ ഷഹീൻ്റെ പെർഫോമൻസാണ്. അവൻ പൊളിയായിട്ട് ചെയ്ത് വരുന്നുണ്ട്. നായിക അതനുസരിച്ച് കോമഡിയാക്കി തോട്ട് കുറേ പാട്ടൊക്കെ തള്ളിക്കേറ്റി എന്തൊക്കെയാ കാണിക്കുന്നത്. നായികനെ കണ്ടിട്ട് ചിരി വരുമോ നമുക്ക്? ഇവർ ഭയങ്കരമായിട്ട് പെർഫോമൻസ് ട്രൈ ചെയ്യുക, പക്ഷെ ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആകുന്നില്ല.